നമസ്കാരം. ഗ്ലോബൽ മില്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഷെഫീൽഡ് ഹാൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ്. ഷെഫീൽഡിലുള്ള അതിമനോഹരമായ വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു ക്യാമ്പസാണ്. വളരെയധികം ഇന്ത്യൻ സ്റ്റുഡൻസും അതേപോലുള്ള കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസും ഒരുപാട് അപ്ലൈ ചെയ്യുന്നതും വരാൻ ആഗ്രഹിക്കുന്നതും ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസും അതേപോലെ എല്ലാ ബിൽഡിംഗ്സും നിങ്ങളെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാമ്പസ് ടൂർ നമുക്ക് പോകാം. ക്യാമ്പസ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആയിരുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈൻമെൻ്റ് കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെലേക്കൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ യൂണിവേഴ്സിറ്റി ടൂറിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സെൻറ്റർ ഏരിയയിലാണ്. ഇവിടെ ഓവൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മെയിൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സെൻറ്റർ സ്കോർ പോലത്തെ ഏരിയയാണ്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്റ്റെപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കയറി ഇതിനകത്ത് കാഴ്ചകളെല്ലാം കണ്ടുവെക്കാം. അതിനു മുമ്പ് എൻ്റെ കൂടെ വന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. സോ അവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ബ്രോ, നാട്ടിൽ പേരും നാട്ടിൽ നിന്ന് എവിടെയാണെന്ന് പറയാം. പേര് സാൻജോ, നാട്ടിൽ എറണാകുളം. എറണാകുളം. എൻ്റെ പേര് ടീന, ഞാൻ കായംകുളത്ത് നിന്ന്. ഓക്കെ. എൻ്റെ പേര് ജോസ്ഫിൻ, ഞാൻ അലിയിൽ നിന്ന്. അബ്ദുൽ ആന്റണി, എറണാകുളത്ത് നിന്ന്. എൻ്റെ പേര് ശരത്ത്, ഞാൻ എടപ്പാളിൽ നിന്ന്. ഇത്രയും പേരാണ് നമ്മളോട് ഇന്ന് ജോയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം യൂണിവേഴ്സിറ്റിക്ക് അകത്തെല്ലാം കയറി അതേപോലെ ഓരോ ബിൽഡിംഗ്സും പോയി കണ്ടുവെക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പോകല്ലേ. അപ്പൊ നമ്മൾ ഈ ഓവൻ ബിൽഡിംഗിന് അകത്തോട്ട് കയറുവാണ്. ഇതിനകത്ത് അക്സസ് ഒന്നും വേണ്ടല്ലേ? വേണ്ട. ഓക്കെ. അപ്പം ഇതുവരെ മെയിൻ ബിൽഡിംഗ് ആണ് ഷെഫീൽഡ് ആലത്തിന്റെ. അകത്തോട്ട് കയറുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനുമുള്ള റിസപ്ഷൻ ഏരിയ പോലത്തെ ഒരു ഏരിയ ആണിത്. അതേപോലെ തന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു റൂഫിങ്ങും അതേപോലെ ഒരു ഇൻറ്റീരിയറും കാണാൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവിടെ എ വോം വെൽക്കം ടു ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റി എന്ന് പണ്ട് കാലത്തെ മറ്റേ ട്രെയിൻ സ്റ്റേഷനിലും അതേപോലെ സിനിമ തിയേറ്ററിലും കണ്ടുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എടാ, ഇതിനകത്ത് ക്ലാസ്സസ് ആണോ കൂടുതലും? അപ്പം ഇവിടെ ഈ ഫ്ലോറിൽ ലാബും അതേപോലെ തന്നെ ക്ലാസ്സും ആണ് കൂടുതലും നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ബിൽഡിംഗ്സിലോട്ട് പിന്നെ അപ്പൊ എല്ലാം തമ്മിൽ ഇന്റർ കണക്ടഡ് ആയിട്ടുള്ള മെയിൻ ബിൽഡിംഗ് ആണ് ഇതല്ലേ? അപ്പൊ ഇത് ഓവൻ ബിൽഡിംഗ് ആണ് പറയുന്നത്. സോ ആട്രിയം എന്ന് പറയും. ഇവിടെയാണ് എല്ലാ മെയിൻ ഇവന്റ്സ് ഒക്കെ നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നല്ല അടിപൊളി ഒരു ലുക്ക് ആണ് ഇതിന്റെ കാണാൻ വേണ്ടി. ഇതുണ്ട് അടിപൊളി. എന്റെ മോനെ, ഒരക്ഷയില്ല. ഇത് അണ്ടർഗ്രൗണ്ട് ആണോ ഇത്? ആണല്ലേ. നമ്മളിപ്പോൾ വന്ന് നമ്മൾ ഗ്രൗണ്ട് ലെവൽ പോലെ വന്ന് കയറിയത് ഫിഫ്ത്ത് ഫ്ലോറിലാണ്. അപ്പം എൻ്റെ താഴോട്ട് ഇതുണ്ടോ? നല്ല രീതിയിലുള്ള ഒരു ആംബിയൻറ്റ് സ്പേസിംഗ് ഉണ്ട്. അടിപൊളി ലുക്ക് ഉണ്ട് കാണാൻ. അതേപോലെ തന്നെ എൻ്റെ മുകളിലത്തെ ഫ്ലോറിങ് റൂഫിംഗ് ഉണ്ടോ? റൂഫിംഗ് അടിപൊളിയാണ്. അതേപോലെ നല്ല വെട്ടമൊക്കെ ഉണ്ട്. അവിടെ ഫുഡ് ഇന്ന് ഇവിടെ കഫേസും ഹോട്ടൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ അവിടെ എന്തോ ഈവൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നല്ലൊരു ഇൻറ്റീരിയറാണ്. അതേപോലെ ഇവിടെ കഫറ്റേരിയാസ് ഉണ്ട്. അതേപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള റെസ്റ്റോറൻസും. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണോ? അപ്പൊ ഈ ഒരു സ്റ്റെയർ തന്നെ ഉണ്ടോ ഇവിടെ? നൈസ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടെ അടിപൊളി ലുക്കാണ് കാണാൻ. ഒരു റിച്ച് സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പുറത്തു നോക്കിയപ്പോൾ ഇത്രയും അടിപൊളിയാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് അകം. അതായത് ഈ മെയിൻ ഓവൻ ബിൽഡിങ്ങിനകമെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷെ അകത്ത് കയറി കഴിയുമ്പോൾ അടിപൊളി ലുക്കാണ്. ഇതിനൊരു മിഡ് ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതുണ്ടോ? നല്ല ചെടികളും അതേപോലെ തന്നെ നല്ല പാനലിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഏരിയ. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇത് സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അടിപൊളി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൂടെ നമുക്കൊന്ന് താഴെ പോയി നോക്കാം. അതേപോലെ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും നമുക്ക് പോയി കാണാം. അപ്പോൾ അധികം നിങ്ങളുടെ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് താഴെ പോയി എന്താ പ്രോഗ്രാംസ് ഒന്ന് കണ്ടിട്ട് വരാം. സോ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലത്തെ ഒരു പരിപാടി എന്തോ. ഒരു ബർഗറും അതേപോലെ തന്നെ പ്ലാറ്റേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കുക്കീസും സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രോഗ്രാം എന്ന് രജിസ്ട്രേഷൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. അതേപോലെ അപ്പുറത്ത് സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത് വേറൊരു ലോകത്ത് ചെന്നൊരു ഫീലിംഗ് ആണ് അത് മൊത്തത്തിൽ കാണാൻ. ഒരു മോഡേൺ ആർക്കിടെക്ചറും. അപ്പോൾ നമുക്ക് അധികം സമയം ഇവിടെ വൈകിപ്പിക്കാതെ ഇവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഇത് കണ്ട് സമയം കളയാതെ നമുക്ക് ശരിക്കും ഉള്ള യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പോയി കാണാം. അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചെടികളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ലുക്കാണ് ഇത് യൂണിവേഴ്സിറ്റിക്ക് അകം വശം കാണാൻ വേണ്ടി. നമ്മുടെ ഷെഫീൽഡ് ആലാമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ക്ലാസ്സസും സെപ്പറേറ്റ് ആയിട്ട് പല പല സ്ഥലത്തായിട്ട് നടക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതേപോലെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു ആക്ച്വലി ഒരു ബ്രിഡ്ജിലേക്ക് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ, ബ്രിഡ്ജിൽ കൂടി. ഇപ്പൊ നമുക്ക് റോഡിൽ കൂടി ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിലൊരു ബ്രിഡ്ജിൽ കൂടി നമുക്ക് ക്രോസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട്. ഓക്കേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പോകാം. ഓക്കേ. അപ്പം ഇവിടുന്ന് ഇതിന്റെ താഴെ റോഡാണോ?
അതെ അതെ, താഴെ റോഡാണ്. ഓക്കെ, അപ്പൊ ഈ ഷെഫീൽഡ് സിറ്റിക്കകത്ത് അത്യാവശ്യം പടർന്നു കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ റോഡിന്റെ എക്രോസും ഇവർക്ക് ബിൽഡിംഗ്സ് ഉണ്ട്. സോ നമ്മൾ ഇവിടുന്ന് അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഈ പോകുന്നത് ഒരു ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ആണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഓവർ ബ്രിഡ്ജ് ആണ്. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ റോഡും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടോ. റോഡിന്റെ മുകളിൽ കൂടെയുള്ള ഒരു പാലമാണ്. സോ ഇവിടെ കാണുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ബസ് സ്റ്റാൻഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഹെർത്ത ഐട്രോൺ സ്റ്റെം സെന്റർ STEM, അതായത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിന്റെ ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. സോ അപ്പോൾ അടുത്ത ബിൽഡിങ്ങിനകത്ത് നമ്മൾ കയറിയേക്കുവാണ്. സോ ഇതെന്ന് പറയുന്നത് ഷീഫ് എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ടോ? അതോ എഞ്ചിനീയറിംഗ് മാത്രം? ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗുകാരുടെ ഒരു ഏരിയ ആണ്. അടിപൊളി ലുക്കാണ്. നല്ലൊരു ഡിസൈനും നല്ലൊരു പിങ്കിഷ് തീമും അതേപോലെ തന്നെ നല്ല വുഡൻ സ്ട്രക്ചറും എല്ലാം കൂടെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു ടെക്സ്ചറാണ് ഇതിനകത്ത് മൊത്തത്തിൽ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇവരെല്ലാം കൂടുതൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പം ഇവരുടെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ലാബും ഒക്കെ ഇവിടെ ആണെന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെ തന്നെ വന്നിറങ്ങുമ്പം ഇവിടൊരു കഫറ്റീരിയ ഉണ്ട്. ഈ കഫറ്റീരിയയും അതേപോലെ നല്ല വൈബ്രൻ്റ് ലുക്കാണ്. ആളുകൾക്ക് വന്നിരിക്കാനും ഫുഡ് ഓർഡർ ചെയ്യാനും ഒക്കെ പറ്റും. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ചെയ്ത ഫോർമുല കാറിൻ്റെ പ്രൊജക്ട്സാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. അടിപൊളി ലുക്കാണ്. കയറിയ ഷെഫ് എറിക് മെൻഫോർത്ത് ബിൽഡിങ്ങിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇതാണ് പുറത്തെ ഒരു വ്യൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ കാണുന്നത്, ഈ ബിൽഡിങ്ങോട് ചേർന്ന് തന്നെ ഈ കാണുന്നത് പറഞ്ഞാൽ ഷെഫീൽഡ് ആലം റെയിൽവേ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ ഇതൊരു ട്രാമും ഉണ്ടല്ലേ, ട്രാമും ബസ്സും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർചേഞ്ച് ആണ്. അപ്പോൾ കറക്റ്റ് സിറ്റി സെൻറ്ററിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്. അതേപോലെ തന്നെ അക്സസ്സും സൂപ്പറാണ്. അതായത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ട്രാമും ബസ് സ്റ്റേഷനും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഈ ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ബിൽഡിങ് ടോട്ടൽ കവർ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെ ഓവൻ, ആർട്രിയം, ഹോവാർഡ്, സർറേ, ഹാർമർ, നോർഫോൾക്ക്, ഷീഫ്, എറിക് മെൻഫോർത്ത് നമ്മൾ കയറി കാണിച്ചായിരുന്നു. സോ ഈ ഒരു ബിൽഡിങ്സ് എല്ലാം, ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്സ് എല്ലാം ഈ ഒരു ബിൽഡിങ്ങിനകത്താണ്. പല ഇതിൻ്റെ ബാക്കിലായിട്ട് പാലം കൊണ്ട് പണിത് വെച്ചേക്കുന്ന ബിൽഡിങ്സ് ആണ്. അടിപൊളി ബിൽഡിങ്സ് ആണ്. ഇതിനകത്തെല്ലാം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പോൾ പുറത്തു നിന്ന് നമുക്ക് ഇറങ്ങി കാണിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. അകത്തു നിന്ന് തന്നെയാണ് എല്ലാ ബിൽഡിങ്സിൻ്റെയും കണക്ഷൻ പോയിരിക്കുന്നത്. സോ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന എല്ലാ ബിൽഡിങ്സിലോട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത് ഇവിടെ സ്റ്റുഡൻറ് സെൻറ്ററിലും അതേപോലുള്ള ബിൽഡിങ്സ് എല്ലാം കാണാൻ വേണ്ടി ഇപ്പം. സോ ഇതെന്ന് പറയുന്നത് ആർട്സെറ്റ് സെൻ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. ഇത് ഇവിടെ നിന്നാണ് എഞ്ചിനീയറിംഗ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കൊന്ന് കയറാൻ പറ്റുമോ അറിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ ഇവരുടെ ആർട്സെറ്റ് ലൈബ്രറി ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് പോയി കാണാം. സോ ഈ ഒരു കാണുന്ന ബിൽഡിംഗ് ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റി ഈ ഒരു ബിൽഡിംഗാണ്. വൺ ലെവൽ ബിൽഡിംഗ്. ഇത് എന്തിൻ്റെ ബിൽഡിംഗാണ് നമുക്കറിയില്ല. ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൂടെയുള്ള എഞ്ചിനീയറിംഗുകാരായതുകൊണ്ടാണ്. അപ്പം മറ്റ് പല സ്കൂളുകളുടെയും ക്ലാസ്സസ് ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ പറഞ്ഞാൽ സിറ്റി സെൻ്ററാണ്. അതേപോലെ ഇവിടെ കാണുന്ന ബസ് സ്റ്റേഷനിൽ ഇതും ഒരു മെയിൻ സെൻ്ററാണ്. അരുണ്ടൽ ഗേറ്റ് ഇൻ്റർചേഞ്ച് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് എല്ലായിടത്തോട്ടും എപ്പോഴും ബസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിക്കകത്തായതുകൊണ്ട് തന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലായിടത്തോട്ടും അക്സസ് ഉള്ളൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ ഇവരുടെ ലൈബ്രറി ഇനി നമുക്ക് പോയി കണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആർട്സെറ്റ് ബിൽഡിങ്ങിനകത്തെ ഒരു ലെക്ചർ തിയേറ്ററാണ്. സോ ഇവിടെയാണ് സാറുമാരൊക്കെ നിന്ന് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്നാലുള്ള വ്യൂ ഇതാണ്. അടിപൊളി ഒരു ലെക്ചർ തിയേറ്ററാണ്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ട്. പ്രൊജക്ടേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാറുമാർക്ക് ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് എഴുതി കഴിഞ്ഞാലും ഈ സാധനമല്ല, ഈ പ്രൊജക്ടർ കൂടെ ഇവിടെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-60-100 പേർക്കകത്ത് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസിംഗ് ഉണ്ട്. അടിപൊളിയാണ്. സോ ഇതെന്ന് പറയുന്നത് ഇവിടെ ഇവരുടെ ആർട്സെറ്റ്സ് ലൈബ്രറി എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. ഇവിടെ നിങ്ങളുടെ മെയിൻ ലൈബ്രറി അല്ലേ? സോ ഇത് ബാക്കിലോട്ട് കുറേ ഏരിയ ഉണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് കയറി നോക്കാം അല്ലേ? വാ. അപ്പോൾ അകത്ത് കയറണമെങ്കിൽ ID കാർഡ് ടാപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. സോ ഇതിപ്പോൾ നമ്മൾ ഈ ലൈബ്രറിക്ക് അകത്താണ് കയറിയിരിക്കുന്നത്. ഇതുകൊണ്ട് അടിപൊളി ലുക്കാണ് ഇതിനകത്ത് കാണാൻ. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ്, അതേപോലെ തന്നെ അപ്പുറത്ത് വലിയൊരു ഇരിക്കാനുള്ള സ്പേസുകളും അടിപൊളി ഏരിയസ് ആണ്. അപ്പോൾ ഇതിന് മുകളിൽ ബുക്സും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഇവിടുത്തെ കണ്ട ബുക്സ് ഇരിക്കുന്ന ഏരിയാസ്, ഇഷ്ടംപോലെ ബുക്സ് ഇരിക്കുന്ന ഏരിയാസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി പോകണം കേട്ടോ. ബുക്ക് എടുക്കേണ്ടവർക്കൊക്കെ ഇത് 4-5 നില ബിൽഡിങ്സ് ഉണ്ട്. പുറത്തുനിന്ന് കാണാൻ ചെറിയൊരു ഏരിയ ആയിട്ട് തോന്നുമെങ്കിലും അകത്ത് കയറി കഴിയുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ ഇവിടുത്തെ അടിപൊളി ഒരു കാഴ്ച ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ ചേസ് കണ്ടോ, എന്നെ കിടുക്കനാ നോക്കിയേ, അടിപൊളി ലുക്കാണ്. രാജകീയ പ്രൗഢിയോടുകൂടുള്ള ചേസാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എത്ര നിലയാണ് നോക്കി. ഇവിടെ തന്നെ താഴത്തെ നില 1, 2, 3, 4, 5 ആയി. 5 നിലയുണ്ട്. അപ്പോൾ ഇതിനകത്ത് 5 നിലയും ഇതിൻ്റെ മുകളിൽ ഈ പിന്നെ ഒരു നിലയങ്ങളുണ്ട്, ഇവിടെ ഒരു നിലയങ്ങളുണ്ട്. സോ ഇതിനകത്ത് ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് പുറത്തെ ആ ചെറിയൊരു ഏരിയ ഉണ്ടാ പറയത്തില്ല അല്ലേ?
ലൈബ്രറിയാണ്, അത്രയും മുട്ട ലൈബ്രറി ഉണ്ട്. അതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, 24/7 ഓപ്പണും ആണ്. അപ്പം ഇതൊക്കെയാണ് ലൈബ്രറിയിലെ കാഴ്ചകൾ. അപ്പം നമ്മൾ ലൈബ്രറി എത്തിയപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ബ്രോ പേര്? എൻ്റെ പേര് അമൽ. അമൽ നാട്ടിലെ? നാട്ടിലെ ആലുവ. ആലുവ. ബ്രോടെ? എന്റെ പേര് രാഹുൽ. രാഹുൽ. നാട്ടിലെ ആലപ്പുഴ. ആലപ്പുഴ. ബ്രോടെ? യദു. ആലപ്പുഴ. ആലപ്പുഴ. ഞാനും ആലപ്പുഴക്കാരനാണ്. ഞാൻ കായംകുളം. കണ്ടതിൽ സന്തോഷം. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് വന്നൊരു അടിപൊളി വ്യൂവിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഹബ്ബാണ് കാണാൻ പോകുന്നത്. ഇവിടെ കണ്ടോ ഏതാണ് വണ്ടി? ഏതാ? മെക്ലാരൻ. ഒരു മെക്ലാരൻ വണ്ടി നടക്കുന്നുണ്ടോ? അടിപൊളി ലുക്കാണ്. ഒരു അപ്പച്ചനാണോ ഓടിക്കുന്നത്? എൻ്റെ മോനെ, ചുക്കിത്തെളിഞ്ഞ ഒരു അപ്പച്ചൻ. ഇപ്പുറത്താണെന്ന് ഒരു ഗ്ലോബ് പോലത്തെ സാധനം കണ്ടു, ഒരു അലൂമിനിയത്തിൻ്റെ അലൂമിനിയം ലുക്കുള്ള. അപ്പോൾ ആ ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് സെൻ്ററാണ്, സ്റ്റുഡൻസ് യൂണിയനാണ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോയി നോക്കാം. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ. അപ്പോൾ ഈ സ്റ്റുഡൻസ് യൂണിയൻ ബിൽഡിംഗ് ആണ്, അതിമനോഹരമായ ബിൽഡിംഗ്സ് ആണ്. അതേപോലെ അതിൻ്റെ ഇപ്പുറത്ത് കൺസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഒരു ഗ്രാഫിറ്റി സെറ്റപ്പിൽ നല്ലൊരു ലുക്കുള്ളൊരു ബാരിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അധികം വൈകാതെ തന്നെ നല്ല വലിയ ബിൽഡിംഗ്സ് ഉടനെ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് ഇനിയിപ്പോൾ ഈ സ്റ്റുഡൻസ് യൂണിയൻ അകം എങ്ങനെയുണ്ട്, അതേപോലെ നല്ലൊരു ആർക്കിടെക്ചറാണ്, സോ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് അതിനകത്ത് കയറി നോക്കി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. സോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പേരെങ്ങനെ പറയും? റഷി. റഷി. നാട്ടിൽ? കാലിക്കറ്റ്. ഏതിൻ്റെയൊക്കെ വന്നേ? എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഷെഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5th ലാർജസ്റ്റ് സിറ്റി ഇൻ യു കെ ആണ്. സോ അതുകൊണ്ട് തന്നെ അത്ര നല്ലൊരു വൈബ്രൻസ് ഇവിടെ ഉണ്ട്. സോ നമ്മളിപ്പം ദി ഹബ്സ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിതിനകത്തോട്ട് കയറുവാണ്. ഇത് ഇതുപോലെ അണ്ടർഗ്രൗണ്ട് ഉണ്ടോടാ? ഇതിന് മാത്രം അണ്ടർഗ്രൗണ്ട് ഇല്ലാത്തൊരു ബിൽഡിംഗ് ആണ്. സോ നമുക്ക് ഇതിനകത്തോട്ട് കയറി നോക്കാം. ഇതാണ് സ്റ്റുഡൻസിനുള്ള അകംവശം. ഇവർ ഈവൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവിടെയാണ്. അതേപോലെ തന്നെ ഇവിടെ ചെറിയ ഷോപ്പും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റുഡൻസ് വന്നിരിക്കാനും അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെ എന്താണ് മെയിനായിട്ടുള്ളത്? ലിഫ്റ്റ്. 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 അല്ല, നടന്നു കയറാം. നടന്നു കയറാം. സോ ഇവിടെ മുകളിലൊരു ഏരിയ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ സ്റ്റുഡൻസിന് മെയിനായിട്ട് വന്നിരിക്കാനും അതേപോലെ ചെറിയ ഗെയിംസും മറ്റു കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയുള്ളൊരു ഏരിയ ആണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അവിടെ നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് അവന്മാർ ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. ഇന്നിവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് വന്ന ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ക്യാൻഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിങ്ങാണ്. അതേപോലെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിങ്, അതായത് ഇതുണ്ടോ, ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ പോലത്തെ എന്തൊക്കെയാണ്, പക്ഷേ ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബിൽഡിങ്സ് ആണെന്നാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് പറയുന്നത്. അല്ലേ? അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അതേപോലെ അപ്പുറത്ത് നോക്കിയാൽ യുണൈറ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഏരിയ, ഇതെല്ലാം സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസിൻ്റെ ഏരിയ ആണ് അപ്പുറത്ത്. ഇവിടെ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ തന്നെയാണിത്. ഇത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന പേരാണ് ഫർണിവൽ ഫർണിവൽ വർക്ക്സ് എന്ന് പറഞ്ഞത്. ഇതും അത്യാവശ്യം നല്ല നൈസൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതും ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ ഏതോ ഒരു സെക്ഷനാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ബിൽഡിങ്സ് എല്ലാം ഇതെല്ലാം ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം സിറ്റി സെൻറ്ററിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്. ഇതിനൊക്കെ എല്ലാ റോഡ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ബിൽഡിങ്സ് കൂടെ കാണാനുണ്ട്, അതുകൂടെ പോയി നമുക്ക് കാണാം. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫർണിവൽ സ്ക്വയർ എന്ന് പറയുന്ന സിറ്റി സെൻറ്ററിൻ്റെ ഒരു മെയിൻ റൗണ്ട് എബൌട്ടാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന പേരാണ് ബ്രയൻ നിക്കോൾസൺ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതും ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ ഒരു പാർട്ടായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഷെഫീൽഡ് കാലത്തിലെ ഉള്ള കാർ പാർക്കാണ്. ഇത് കാർ പാർക്കല്ലേ? യൂണിവേഴ്സിറ്റിയുടെ അല്ലല്ലോ. കസീനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അടിയിൽ കസീനോ ഉണ്ട്, അതേപോലെ തന്നെ മുകളിലെല്ലാം ഈ കാണുന്ന നൈസ് അടിപൊളി സ്ട്രക്ചറിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവിടുത്തെ കാർ പാർക്കാണ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷെഫീൽഡ് കാലത്തിൻ്റെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഷെഫീൽഡ് ആലം ടൗണിൻ്റെ സൈഡിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷെഫീൽഡ് കാലത്തിൻ്റെ തന്നെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാല് ബിൽഡിങ്സ് കൂടെ കണ്ടു തീർക്കാറുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ഇത് കേട്ടോ, ഇതിനോട് ചേർന്ന് തന്നെ നടക്കുന്ന ഈ സൈഡിലുള്ള ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന പേരാണ് ചാൾസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെയൊക്കെ ബിൽഡിംഗ് ആണെന്ന് അറിയോ? ആണല്ലേ, ചാൾസ് സ്ട്രീറ്റ് വെച്ച് നടക്കാറുണ്ട്. സോ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ക്ലാസ്സുകൾ ഇവിടെ നടക്കാറുണ്ടെന്നാണ് അവർ പറയുന്നത്. സോ ഇതും ഷെഫീൽഡ് ആലം യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇത്രയും ഹൈറ്റുള്ള അടിപൊളി ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയാസ് നമുക്ക് കാണിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. സോ ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഷെഫീൽഡ് ആലത്തിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോഡാട്ട് എന്ന് പറഞ്ഞത്. സോ സ്റ്റോഡാട്ട് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കാർ പാർക്കാണ് ഇവിടുത്തെ. എന്ത് മനോഹരമാണെന്ന് നോക്കി അവിടുത്തെ ഒരു ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ.
അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡിൽ കൂടെ നടക്കാനുള്ള ഏരിയ ഉണ്ട്. അതേപോലെ ചാൾസ് സ്ട്രീറ്റ്, ഇതാണ് ചാൾസ് സ്ട്രീറ്റ്. സോ ഇതുവഴി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ചാൾസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഏരിയ. അരിഡൽ എന്ന് പറഞ്ഞ ബിൽഡിങ്ങും ആ ഒരു ഭാഗത്താണ്. സോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇതെന്ന് പറയുന്നത് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് സ്കൂളാണ്. സോ ഈ ടോട്ടൽ കാണുന്ന ഇത്രയും മുട്ടനുള്ള ബിൽഡിങ് നമ്മളിതിൻ്റെ തൊട്ട് കീഴിൽ കൂടെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഓവർവ്യൂ കാണിക്കാൻ പറ്റാത്തത്. ഇത് കണ്ടോ, ഈ അടിപൊളി ബിൽഡിങ്, ഈ ടോട്ടൽ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ബിസിനസ് സ്കൂള്. സോ അപ്പോൾ ഈ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 1800s മുതൽ ഇവിടെ ഉള്ളൊരു സ്കൂളാണ്. അപ്പം ഇത് 1992 ഇത് യൂണിവേഴ്സിറ്റി ഒരു അഫിലിയേഷൻ കിട്ടുന്നതും അതിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകരിക്കുന്നതും. ഏകദേശം 30,000 സ്റ്റുഡൻസ് ഒരു വർഷം പഠിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഇത്. അപ്പോൾ ഈ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിക്ക് വേറെ ക്യാമ്പസസ് ഒന്നുമില്ല, മെയിനായിട്ട് അവരുടെ ക്യാമ്പസ് ഷെഫീൽഡിൽ മാത്രമേ ഉള്ളൂ. സോ ആ ഷെഫീൽഡിലുള്ള ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ടൂറെല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് സൈസിൽ 14th ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് UKയിലുള്ള ഈ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്ലോബൽ റാങ്കിംഗ് എന്ന് പറയുന്നത് ഏകദേശം 900-1000 റേഞ്ചിലും അതേപോലെ തന്നെ ഒരു നാഷണൽ റാങ്കിങ് 80-90 റേഞ്ചിലുമാണ് വരുന്നത്. അതേപോലെ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അത് മാത്രമല്ല, ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റി ടൂറും ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ടീച്ചിങ് എക്സലൻസ് അവാർഡുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. സോ ഈ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് എക്സലൻസ് അവാർഡ് എന്ന് പറയുന്നത് സിൽവറാണ്. എന്തുകൊണ്ടും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ ഇട്ടുകയും അതേപോലെ തന്നെ ഇവിടെ വന്ന് ഈ ഷെഫീൽഡ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ UKയിലെ 5th ലാർജസ്റ്റ് സിറ്റിയാണ്. ഇത്രയും ലാർജ് ഒരു സിറ്റിയിൽ വന്ന് പഠിക്കാനും അതേപോലെ തന്നെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും നല്ലൊരു വൈബ്രൻ്റായ സിറ്റിയിൽ താമസിക്കാനും അടിപൊളി ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാനും വരുന്ന അവസരമാണ് ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടെ. അപ്പൊ നമുക്ക് ഇനിയൊരു വീഡിയോ കാണാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.